കണ്ണൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ തമിഴ്നാട് സ്വദേശിയായ യുവതിക്ക് ഗുരുതര പരിക്ക് ദേഹമാസകലം കടിച്ചുപറിച്ചാണ് പ്രതികൾ യുവതിയെ പീഡിപ്പിച്ചത് മൂന്ന് കുപ്പിയോളം മദ്യം കുടിപ്പിച്ചാണ് യുവതിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് പ്രതികൾക്കായി എസ്ഇപി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ജോലി തേടി സേലം ഈറോഡിൽ നിന്ന് ബന്ധുവായ സ്ത്രീ താമസിക്കുന്ന കണ്ണൂരിൽ എത്തിയ മുപ്പത്തിരണ്ടുകാരിയായ യുവതിയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത് മൂന്നു കുപ്പിയോളം മദ്യം കുടിപ്പിച്ച് പൂർണ്ണമായും ബോധം കെടുത്തിയാണ് പീഡിപ്പിച്ചത് ഇരുപത്തിയേഴിന് രാത്രിയാണ് പീഡനം നടന്നത് അതിനുശേഷം ബന്ധുവായ സ്ത്രീ യുവതിയെ ഇവരുടെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ അവശനിലയിൽ കണ്ടതിനെ തുടർന്ന് പീഡനത്തിന് ഒത്താശ ചെയ്തുവെന്ന് കരുതുന്ന സ്ത്രീയുടെ അടുത്ത ബന്ധുവാണ് യുവതിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഇവരുടെ മൊഴിപ്രകാരം രണ്ടു പേർ ചേർന്ന് പീഡിപ്പിച്ചതായി ആശുപത്രി അധികൃതർ മനസ്സിലാക്കി ഇതേ തുടർന്ന് വിവരം പോലീസിലും കൈമാറി തുടർന്ന് എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ് ആശുപത്രിയിൽ എത്തി യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി കാഞ്ഞങ്ങാട് സ്വദേശിയായ വിജേഷും മറ്റൊരാളുമാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം യുവതിയുടെ ദേഹമാസകലം പരിക്കുണ്ട് പോലീസ് മൊഴിയെടുക്കുമ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവതി മദ്യലഹരിയിൽ പ്രതികൾ യുവതിയെ കടിച്ചുപറിക്കുകയായിരുന്നു ക്രൂരമായ പീഡനമാണ് നടന്നതെന്ന് ഡോക്ടറും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതികൾ ഒളിവിലാണ് ഇവരെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ